ഉദരം, കഴുത്ത്, മുതുക് എന്നിവയുടെ ചലനങ്ങൾ. ഇനി നമുക്ക് കാൽമുട്ടുകൾക്ക് മറ്റൊരു രീതിയിലുള്ള വ്യായാമം നൽകാം. രണ്ട് കാലുകളും മുന്നിലേക്ക് നീട്ടി നിവർന്നിരിക്കുക. രണ്ട് കൈകളും വലത് കാൽമുട്ടിന്റെ താഴെ കോർത്തു പിടിക്കുക. ഇനി വലത് കാൽമുട്ട് മടക്കി വീണ്ടും നേരെ കൊണ്ടുവരിക. ഇനി മുട്ട് മടക്കാതെ കാൽ ഉയർത്തുക. അങ്ങനെ ഉയർത്തുമ്പോൾ തലയോ താടിയോ കാലിൽ മുട്ടുന്നതുപോലെ ചെയ്യുക. പിന്നീട് കാൽ താഴെ കൊണ്ടുവന്ന് നേരെ വയ്ക്കുക. ഇത് വീണ്ടും ചെയ്യാം. കാൽ മുട്ടിൽ നിന്ന് മടക്കി നേരെ വയ്ക്കുക. പിന്നീട് മുട്ടു മടക്കാതെ കാൽ ഉയർത്തുക. പിന്നീട് തലയോ താടിയോ കൊണ്ട് മുട്ടിനെ തൊടാൻ ശ്രമിക്കുക. കുറഞ്ഞത് 5 തവണയും കൂടിയ പക്ഷം 10 തവണയും ഈ വ്യായാമം ചെയ്യണം. ഇനി ഇടതുകാൽ കൊണ്ട് ഈ വ്യായാമം ആവർത്തിക്കാം. മുട്ടുമടക്കുക, പിന്നീട് നേരെ കൊണ്ടുവരിക. കാൽ മുകളിലോട്ട് ഉയർത്തി തലകൊണ്ടോ താടി കൊണ്ടോ മുട്ടിനെ തൊടാൻ ശ്രമിക്കുക. ഇടതുകാൽ കൊണ്ടും കുറഞ്ഞത് 5 തവണയും കൂടിയ പക്ഷം 10 തവണയും ഈ വ്യായാമം ചെയ്യുക. പിന്നീട് റെസ്റ്റ് എടുക്കാവുന്നതാണ്. റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ കാലുകളിലും ഉദരത്തിലും ശ്രദ്ധ ചെലുത്തുക. പ്രയോജനങ്ങൾ: ഈ വ്യായാമം മുട്ടുകൾക്ക് മാത്രമല്ല ഉദരം, കഴുത്ത്, മുതുക് എന്നിവിടങ്ങളിലെ പേശികൾക്കും നല്ല ഫലങ്ങൾ നൽകുന്നു.